നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പെന്ന് സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധി രണ്ടു വള്ളത്തിൽ ചവിട്ടുന്ന നിലപാടില്ലാത്ത ആളാണെന്ന് സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി. മുൻപ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് ഉദാഹരണം നിരത്തി സമയവും സ്ഥലവുമൊക്കെ ഓർത്തുവെച്ചാണ് സ്മൃതി ഇറാനി ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത്. 2023 ജൂലൈ 2 തെലങ്കാനയിൽ രാഹുൽ പ്രസംഗിച്ചത് KCRഉം അരവിന്ദ് കെജ്രിവാളും അഴിമതിക്കാരാണെന്നാണ്. ഇവർ അഴിമതിക്കാരാണെന്ന് എല്ലാ ഏജൻസികൾക്കും അറിയാമെന്നും രാഹുൽ അന്ന് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ വന്നപ്പോൾ രാഹുലിന്റെ നിലപാടുകൾ മാറി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്ന പിന്തുണയ്ക്ക് യാതൊരു അർത്ഥവുമില്ലെന്നും രാഹുൽ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടുന്ന ആളാണെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പരിഹസിച്ചു. രാഹുൽ നിന്ന നിൽപ്പിൽ നിലപാടുകൾ മാറ്റിക്കളയും. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖം എന്താണ്? തെലങ്കാനയിൽ പറഞ്ഞതാണോ അതോ ഡൽഹിയിൽ പറഞ്ഞതാണോ? 2023 ജൂൺ 3 കോൺഗ്രസ് മദ്യനയ അഴിമതിയെക്കുറിച്ച് ഡൽഹി പോലീസിന് കത്തെഴുതിയിരുന്നു. ഇനി അവർ തന്നെ പറയട്ടെ, ആദ്യം പറഞ്ഞതാണോ അതോ ഇപ്പോൾ പറയുന്നതാണോ സത്യമെന്ന്. ആം ആദ്മി പാർട്ടി അഴിമതിപ്പണം ഉപയോഗിച്ചുവെന്ന് പലതവണയായി കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിനെ പോലെ ഉയർന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഭരണ സംവിധാനത്തെ എപ്രകാരം ദുരുപയോഗം ചെയ്തു എന്നതിന്റെ എല്ലാ തെളിവുകളും ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ വിജയ് നായരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില മദ്യ വ്യവസായികളാണ് ഇപ്പോൾ റദ്ദാക്കിയ ഡൽഹി മദ്യനയം രൂപീകരിച്ചതെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ കെജ്രിവാളിന്റെ അഭിഭാഷകൻ അക്കാര്യം എതിർത്തിട്ടില്ലെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്ന 32-ാമത്തെ പ്രതിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, 4-ാമത്തെ രാഷ്ട്രീയ പ്രമുഖനും. 100 കോടിയുടെ ഇടപാടിൽ കെജ്രിവാളിന് പങ്കുണ്ടെന്നാണ് ED തെളിവ് നിരത്തുന്നത്. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാ MP സഞ്ജയ് സിംഗ്, തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ഭാരത് രാഷ്ട്രസമിതി നേതാവുമായ K. കവിത എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രാഷ്ട്രീയ പ്രമുഖർ. മദ്യവ്യവസായികളും ഇടനിലക്കാരുമടക്കം 31 പേർക്കെതിരെ 6 കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബത്തെ സമീപിക്കുകയും തന്റെ പാർട്ടിയുടെയും തന്റെയും പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. കൂടുതൽ നിയമസഹായം വാഗ്ദാനം ചെയ്യുന്നതിനായി കെജ്രിവാളിനെയോ കുടുംബാംഗങ്ങളെയോ കാണാൻ ശ്രമിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കാര്യങ്ങൾ സ്മൃതി ഇറാനി പറഞ്ഞതുപോലെയാണെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിലപാടില്ലാത്തവനായിരിക്കുമോ?